കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പടിഞ്ഞ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചേലക്കരയിൽ നടത്തിയ പ്രതിഷേധ ധർണ കെഎസ്എസ്എൽ സംസ്ഥാന പ്രസിഡന്റ് കെ ആർ ഗോപിനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഒരേ റാങ്ക് ഒരേ പെൻഷൻ, അപാകതകൾ പരിഹരിക്കുക, വിമുക്ത ഭടന്മാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഫിറ്റ്മെന്റ് ഫാക്ടറിൽ തുല്യത വരുത്തുക. ഫിറ്റ്മെന്റ് ഫാക്ടറിയിൽ തുല്യത വരുത്തുക. ജസ്റ്റിസ് റെഡ്ഡി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക. ജസ്റ്റിസ് റെഡ്ഡി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക. അപാകതകൾ പരിഹരിച്ച് ഒരേ റാങ്കിന് ഒരേ പെൻഷൻ നടപ്പിലാക്കുക. കെ എസ് ഇ എസ് എൽ സംസ്ഥാന പ്രസിഡന്റ് കെ ആർ ഗോപിനാഥൻ നായർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ആർമിയിൽ ഓഫീസർക്ക് മാത്രം 13 വർഷത്തിന് ശേഷം കണൽ കൊടുക്കും, 15 കൊല്ലം ഫുൾ കണൽ കൊടുക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ നമുക്കൊരു ഔല്ലാർ 15 കൊല്ലം കഴിഞ്ഞ് അയാളെ ജെ സി ആക്കണം, അല്ലെങ്കിൽ സുബദാറാണെങ്കിൽ സുബദാരമേർ, അങ്ങനെയുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. അങ്ങനെ കണ്ടുപോകാൻ ആവശ്യങ്ങൾ. ഇപ്പോൾ തന്നെ ഡിസ്പാരിറ്റി, ഇപ്പോൾ ശിവദാസ് പറഞ്ഞ പോലെ കാലാവസ്ഥയുടെ കാര്യമില്ല, ഒരുപോലെയാണ്. അതുപോലെ എം എസ് പി, ഇതെല്ലാം നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ്. മറ്റുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് വിരോധമില്ല, പക്ഷേ നമുക്ക് കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജന്തർ മന്ത്രം നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആരെങ്കിലും ഈ വാട്സപ്പിലിട്ട് അത് സ്വീകരിച്ചെങ്കിൽ തെറ്റാണ്. ഐ എ എസിൽ അതിനോട് ബന്ധപ്പെടുന്നില്ല. അതുകൊണ്ട് ജന്തർ മന്ത്രിലെ അല്ല നമ്മൾ. നമ്മൾ വേറെ സമരം ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ. കാരണം നമ്മുടെ സംഘടന തന്നെ ജനറൽ കരിയപ്പ എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയ സംഘടനയാണ് നമ്മുടെ ഓൾ ഇന്ത്യ എക്സ് സർവീസസ് ലീഗ്. അതിൽ അഫിലിയേഷനാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ്. അതുപോലെ കേരളത്തിൽ നായക് സുഭാഷ് എന്ന് പറയുന്ന ആളാണ് ഈ സംഘടന കോട്ടയത്ത് ഉണ്ടാക്കിയത് 1965. അതുകൊണ്ട് ജന്തർ മന്ത്രം നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ആവശ്യങ്ങൾ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗും ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗിൻ്റെ ചേർന്നിട്ടാണ് നമ്മൾ നടപ്പിലാക്കുക. അതിനുവേണ്ടി ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ ഐ എസ് എല്ലിൻ്റെ വരാൻ പോവുകയാണ്. പണ്ടൊക്കെ ഐ എസ് എൽ ഓഫീസർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ എല്ലാ അതർ റാങ്ക്സിനെയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇലക്ഷൻ ഇപ്രാവശ്യം മുതൽ പൂർണ്ണമായിട്ട് മാറ്റം ഉണ്ടാകും. നമ്മുടെ ആവശ്യങ്ങൾ, കാലാവസ്ഥയെല്ലാം ഒരുപോലെയാണ് ഇന്ത്യയിൽ. ആ കാലാവസ്ഥയ്ക്കനുസരിച്ച് എല്ലാവർക്കും ആനുകൂല്യങ്ങൾ ഒരേപോലെ കിട്ടണം. എം എസ് പി മാത്രമല്ല, മഞ്ഞിലും മലയിലും എല്ലാവരും അവരും നമ്മുടെ കൂടെയുണ്ട്. കെ എസ് ഇ എസ് എൽ ബ്ലോക്ക് പ്രസിഡന്റ് എം സുരേഷ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ ശിവദാസൻ, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി വി വി സ്വാമിനാഥൻ, മഹിളാ വിംഗ് സംസ്ഥാന ട്രഷറർ രാധാമണി സുകുമാരൻ, ശശികുമാർ, ചന്ദ്രശേഖരൻ, മോഹൻദാസ്, മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവരും പ്രതിഷേധ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. 75 കൊല്ലമായിട്ട് ഇതിന്റെ പിന്നിൽ ആരും വന്നിട്ടില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മളെ ആർമിയിൽ അടിമകളെ പോലെ ജീവിക്കാൻ. കാരണം അവിടെ ഓഫീസേഴ്സാണ് ഇതെല്ലാം തട്ടിയെടുക്കുന്നത്. ഇതിൽ നിന്ന് എല്ലാവരും ആർമിക്കാരാണ്. ആർമിക്കാർക്ക് അറിയും അവിടെ എന്തൊക്കെ നമ്മൾ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ്. പുറത്തൊരാൾക്ക് മിണ്ടാൻ നമുക്ക് പവറില്ല. കാരണം ഡിപ്പെൻഡ് അപ്പോൾ അവിടുത്തെ എല്ലാവരാണ് ഇൻചാർജാണ്. ഇതിപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം വന്നിരിക്കുന്നു. കാരണം പണ്ട് കുറച്ച് വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെ പോയിട്ടുണ്ടായിരുന്നത്, ഇന്നിപ്പോൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പരിഹാരം നമുക്ക് കാണണം. റൈറ്റ്.